നമസ്കാരം. മേഡം മുതൽ മീനം വരെയുള്ള 12 കൂറുകാർക്ക് ജൂലൈ മാസം എപ്രകാരമായിരിക്കുന്നുവെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് ജൂലൈ മാസം പൊതുവെ അനുകൂലമായിരിക്കും. പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിദേശ തൊഴിലിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ കാര്യത്തിലും വിജയമുണ്ടാകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. IT മേഖലയിലോ ബിസിനസ് മേഖലയിലോ ഒക്കെ അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും ഉയർച്ചയും ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായ പുരോഗതി കൈവരിക്കും. എല്ലാ കാര്യങ്ങളിലും ഗുണകരമായ പരിവർത്തനങ്ങൾ ഉണ്ടാകും. കുട്ടികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിന് സാധ്യതയും കാണുന്നുണ്ട്. വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാകുന്നതാണ്. വളരെയധികം കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാനുള്ള അവസരവും നിങ്ങൾക്ക് കൈവരുന്നതാണ്. കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിന് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കലാരംഗത്ത്, പ്രത്യേകിച്ച് സിനിമ, സീരിയൽ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങളും അപ്രതീക്ഷിതമായ ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ വന്നു ചേരാവുന്നതേ ഉള്ളൂ. സാമാന്യമായ ഫലങ്ങളാണിത്. നിങ്ങളുടെ വ്യക്തിപരമായ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. അങ്ങനെ ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അത് നിർവഹിച്ചാൽ എല്ലാ രീതിയിലും പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറാണ് അടുത്തത്. കാർത്തിക ഒടുവിലത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് സാമാന്യമായി അനുകൂലമായിരിക്കും ജൂലൈ മാസം. പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. പല രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കാൻ അവസരം കിട്ടും. നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് കൈവരുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര നേട്ടങ്ങളുണ്ടാകും. ആഗ്രഹിക്കുന്നതുപോലെ ഉപരിപഠന സാധ്യത കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് കർമ്മരംഗത്ത് അനുകൂലമായ പല മാറ്റങ്ങളും അനുഭവപ്പെടാം. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് വേണ്ടതുപോലെ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിലും സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. വിവാഹാലോചനകളിൽ അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സാമാന്യമായ ഫലങ്ങളാണിത്. വ്യക്തിപരമായി നിങ്ങളുടെ മാത്രം സൂക്ഷ്മ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സമഗ്രമായ സൂര്യരാശി ജാതക ചിന്തയിലൂടെ വസ്തുതകൾ കണ്ടെത്തേണ്ടതാണ്. അങ്ങനെ അപ്രകാരം ചെയ്ത് ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും പ്രയോജനമുണ്ടാകും. മിഥുനക്കൂറാണ് അടുത്തത്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദ ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഈ ജൂലൈ മാസത്തിൽ. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള സാധ്യത ഒരൽപ്പം നീണ്ടുപോയേക്കാം. അന്യദേശങ്ങളിലും മറ്റും ജോലിക്ക് വേണ്ടി പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരൽപ്പം താമസം അനുഭവപ്പെടാം.
അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. നിലവിലുള്ള നിങ്ങളുടെ കർമ്മരംഗത്തും ചില പ്രതികൂല സാഹചര്യങ്ങൾക്കിടയുണ്ട്. ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കച്ചവടരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നഷ്ടങ്ങളുണ്ടാകാം. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കണം. നിങ്ങളുടെ പശ്ചാത്തലങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ നിരീക്ഷണവും ശ്രദ്ധയും വെച്ച് പുലർത്തിക്കൊണ്ടും മുമ്പോട്ട് പോകണം. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രമിക്കണം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും ആത്മനിയന്ത്രണവും ശീലിക്കുക. മനസ്സിന് സംഘർഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കുന്നതിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശീലിക്കേണ്ടതാണ്. ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനകൾ, ജപ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളോടും ബന്ധുമിത്രാദികളോടും മറ്റ് വ്യക്തികളോടും ഇടപെടുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും ശരിക്കും വിലയിരുത്തി ശാന്തമായി പെരുമാറേണ്ടതാണ്. സാമാന്യമായ ഫലങ്ങളാണിത്. നിങ്ങളുടെ വ്യക്തിപരമായ സൂക്ഷ്മമായ കാര്യങ്ങൾ സൂര്യരാശി ചിന്തയിലൂടെ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. ഉണർദം, അവസാന കാൽഭാഗം, പൂയമായില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും നൂതന സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കുന്നതാണ്. കർമ്മ മേഖലയിൽ വളരെ അനുകൂലമായ നല്ല മാറ്റങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. സാമ്പത്തികമായി പുരോഗതി കൈവരിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആഗ്രഹിക്കുന്ന ഉപരിപഠന സാധ്യതയുണ്ട്. കച്ചവട രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ സാമ്പത്തിക പുരോഗതി കൈവരുന്നതാണ്. നിങ്ങളുടെ കച്ചവട മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയും. നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് ശൃംഖല കൂടുതൽ വിപുലീകരിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ പൊതുവെ അനുകൂലമായ അന്തരീക്ഷമുണ്ടാകും. സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും അഭിമാനം തോന്നുന്ന സാഹചര്യം വരും. ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് കാണുന്നുമുണ്ട്. കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് ഇടപെടേണ്ടതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. സംഭാഷണങ്ങളിൽ കരുതലും മിതത്വവും ശീലിക്കുക. വിവിധ മേഖലകളിൽ സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർക്കും സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വളരെ വേഗം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, നൃത്ത നാടക സിനിമാ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പല രീതിയിലുള്ള പുരോഗതിയും പുതിയ അവസരങ്ങളും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി വിചിന്തനം നടത്തേണ്ടതാണ്. അങ്ങനെ ചെയ്ത് ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ നല്ല പുരോഗതി കാണുന്നുണ്ട്. മകം, പൂരം, ഉത്തരത്തിൽ കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട്. വിദേശ മേഖലയിൽ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതും നേടിയെടുക്കാൻ കഴിഞ്ഞേക്കും. എങ്കിലും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ സാമ്പത്തികമായ നഷ്ടങ്ങളോ അബദ്ധങ്ങളോ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങൾ അനുഭവപ്പെടാം. അവിചാരിതമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്.
കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ബിസിനസ് കുറയുന്ന സാഹചര്യം വരാം. നിങ്ങളുടെ കർമ്മരംഗത്ത് അനുഭവപ്പെടുന്ന വിവിധങ്ങളായ പ്രതികൂല മാറ്റങ്ങളെ ശരിയായി നിരീക്ഷിച്ച് മനസ്സിലാക്കി വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ അത്ര തൃപ്തികരമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ശ്രദ്ധിച്ചു പരിശ്രമിക്കുക. കുടുംബത്തിൽ ചില വൈഷമ്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. സംഭാഷണങ്ങളിൽ നല്ല കരുതലും നിയന്ത്രണവും ശീലിക്കുക. എല്ലാ സാഹചര്യങ്ങളും ശ്രദ്ധിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിക്കുക. യാത്രാക്ലേശം, അലച്ചിൽ ഇവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വേണ്ടത്ര കരുതലെടുക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക. നിങ്ങളുടെ പൊതുവായ സാമാന്യ ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മ വിവരങ്ങൾ സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്ന് വിജയം ലഭിക്കുന്നതാണ്. കന്നിക്കൂറാണ് അടുത്തത്. ഉത്തരത്തിൽ മുക്കാൽ അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ഈ ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവസരം ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. നൂതനമായിട്ടുള്ള വിവിധ മേഖലകളിൽ ജോലി ലഭിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അവസരമുണ്ടാകുന്നതാണ്. അന്യദേശങ്ങളിലും മറ്റും IT ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഉയർച്ച ലഭിക്കുന്നതിനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കും. കൂടുതലായി സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കർമ്മ മേഖലയെ കുറെ കൂടി വൈപുല്യമാക്കി വിപുലീകരിക്കുന്നതിന് അവസരമുണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ മാറ്റങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. കുടുംബത്തിൽ പൊതുവെ സന്തോഷം നിലനിൽക്കുന്നതാണ്. വിവാഹാലോചനകളിൽ തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിച്ചും ചിന്തിച്ചും സൂക്ഷ്മതയോടുകൂടി ഇടപെടേണ്ടതാണ്. സംസാരത്തിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും കരുതലും വെച്ച് പുലർത്തുക. സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിച്ച് നടക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ട സൂക്ഷ്മത പാലിക്കുക. നിങ്ങളുടെ വ്യക്തിപരമായ കൂടുതൽ സൂക്ഷ്മമായ വിവരങ്ങൾ സൂര്യരാശി ചിന്തയിലൂടെ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. തുലാക്കൂറാണ് അടുത്തത്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖമാദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നതായ സാഹചര്യം കാണുന്നുണ്ട്. പുതിയ ജോലി ലഭിക്കുന്നതിന് ചിലപ്പോൾ കാലതാമസം അനുഭവപ്പെട്ടേക്കാം. അന്യദേശങ്ങളിലും മറ്റും പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഈ താമസം ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ കരുതലോടുകൂടി വേണ്ടത് ചെയ്യുക. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല രീതിയിൽ നഷ്ടങ്ങളുണ്ടാകാം എന്നതിനാൽ കരുതലെടുക്കുക. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ ഇടയുള്ളതിനാൽ സൂക്ഷിക്കുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുക. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും കാര്യകാരണങ്ങളും സൂക്ഷ്മമായി പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ്. അതാത് മേഖലയിൽ വളരെ അറിവുള്ളവരോട് ഉപദേശങ്ങളും മറ്റും ചോദിച്ച് അതിനനുസരിച്ച് സമയാസമയങ്ങളിൽ വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. കൂടുതൽ നന്നായി പരിശ്രമിക്കുക.
ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില പ്രതികൂല സാഹചര്യങ്ങൾക്കിടയുണ്ട്, ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സൂക്ഷ്മത പാലിക്കണം. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർ പാഴ്ചെലവുകൾ ഒഴിവാക്കാൻ വളരെ ശ്രദ്ധിക്കുക. സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. വ്യക്തിപരമായി നിങ്ങളുടെ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുന്നതിന് സൂര്യരാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. അങ്ങനെ ഉചിതമായ പ്രതിവിധി കണ്ടെത്തി അത് അനുഷ്ഠിക്കുന്നതിലൂടെ പ്രയാസങ്ങളെ മറികടന്ന് വിജയിക്കുവാൻ കഴിയും. വൃശ്ചികക്കൂറാണ് ഇനിയുള്ളത്. വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂല മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നതാണ്. തൊഴിൽപരമായ മേഖലയിൽ കൂടുതൽ ഗുണം അനുഭവപ്പെടും. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കും. അതിലൂടെ പ്രയോജനങ്ങൾ വന്നു ചേരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കത് സാധിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുമുള്ള അവസരമുണ്ടാകുന്നതാണ്. IT മേഖലയിലും ബിസിനസ് മേഖലയിലുമൊക്കെ അന്യദേശങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഉയർച്ച കൈവരിക്കാൻ അവസരം ലഭിക്കും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ ബിസിനസ് രംഗം കൂടുതൽ വിപുലീകരിക്കാൻ അവസരം ലഭിക്കും. സാമ്പത്തികമായി എല്ലാ രീതിയിലും പുരോഗതി കൈവരിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ അവസരം ലഭിക്കും. സാമ്പത്തികമായ ഇടപാടുകളെല്ലാം ശ്രദ്ധിച്ച് തന്നെ നടത്തേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുക. കലാരംഗത്ത് സിനിമ, സീരിയൽ, നാടക, നൃത്ത രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും കൂടുതൽ ഉയർച്ചയും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതെല്ലാം സാമാന്യമായ രാശിഫലങ്ങളാണ്. വ്യക്തിപരമായി നിങ്ങളുടെ കൂടുതൽ സൂക്ഷ്മ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ രാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക. മൂലം, പൂരാടം, ഉത്തരാടത്തിൽ കാൽ ഇവ ചേർന്ന ധനുക്കൂറുകാർക്ക് ജൂലൈ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പലവിധ നേട്ടങ്ങൾക്കിടയുണ്ടാകും. പുതിയ ജോലിക്ക് അവസരം വന്നു ചേരുന്നതാണ്. അന്യദേശങ്ങളിൽ ജോലി അന്വേഷിക്കുന്നവർക്കും അത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അപ്രകാരമുള്ള പരിശ്രമങ്ങളിൽ ധനനഷ്ടമുണ്ടാകാതെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത ചില മാറ്റങ്ങളൊക്കെ വന്നു ചേരും. വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെല്ലാം ചെയ്തും മുമ്പോട്ട് പോകണം. വിവിധ മേഖലകളിൽ സ്വന്തമായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും അത്ര ഗുണകരമല്ലാത്ത സാഹചര്യങ്ങളുണ്ടാകും. എല്ലാ സാഹചര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്തും മുമ്പോട്ട് പോകണം. കച്ചവട രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ധനനഷ്ട സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധ പാലിക്കേണ്ടതാണ്. നിങ്ങളുടെ കച്ചവടത്തിൻ്റെ എല്ലാ പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ശരിയായി പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ടത് ചെയ്യുക. പുതിയ കർമ്മ മേഖലയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആ പുതിയ മേഖലയെപ്പറ്റി ആഴത്തിൽ ചിന്തിച്ച് പഠിച്ചു മനസ്സിലാക്കി തന്നെ വേണ്ടത് ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. യാത്രാക്ലേശം, അലച്ചിൽ ഇവയ്ക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഉണ്ടാകുന്ന പോരായ്മകളെപ്പറ്റി നന്നായി ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നുണ്ട്. സംഭാഷണങ്ങളിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കണം. മനസ്സിന് സംഘർഷമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ സൂക്ഷ്മത പാലിക്കുക. വ്യക്തിപരമായി നിങ്ങളുടെ കൂടുതൽ വിശദമായ വസ്തുതകൾ അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. അങ്ങനെ ചെയ്ത് ഉചിത പ്രതിവിധി അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് വിജയിക്കുവാൻ കഴിയുന്നതാണ്.
മകരക്കൂറാണ് അടുത്തത്. ഉത്തരാടത്തിൽ മുക്കൽ, തിരുവോണം, അവിട്ടമാദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. നിങ്ങളിൽ ചിലർക്ക് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പറ്റി സൂക്ഷ്മമായി ശ്രദ്ധിച്ചു മനസ്സിലാക്കി ഓരോ കാര്യവും ചെയ്യേണ്ടതാണ്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കുകയില്ല പലതും വന്നു ചേരുന്നത്. കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ കണക്കിലെടുത്ത് മുമ്പോട്ട് പോകണം. മാനസികമായിട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വന്നേക്കാം. ശാന്തത പാലിക്കുക. സംഭാഷണത്തിൽ വേണ്ടത്ര കരുതലും മിതത്വവും ശീലിക്കുക. യാത്രാക്ലേശം, അലച്ചിലിവയൊക്കെ ഉണ്ടാകാം. ശ്രദ്ധയോടുകൂടി വേണ്ടത് ചെയ്യുക. കലാരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില പ്രതികൂല സാഹചര്യങ്ങൾ വരാനിടയുണ്ട്. വസ്തുതകൾ പഠിച്ചു വേണ്ടത് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. വിവാഹ ആലോചനകളിൽ ചെറിയ കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. പരിശ്രമം തുടരുക. ആരോഗ്യകാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നൽകുക. നിങ്ങളുടെ വ്യക്തിപരമായ കൂടുതൽ സൂക്ഷ്മ വിവരങ്ങൾ അറിയുന്നതിനും അത് പരിഹരിച്ച് പ്രയാസങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നതിനും സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിക്കേണ്ടതാണ്. കുംഭക്കൂറാണ് അടുത്തത്. അവിട്ടം അവസാന പകുതി, ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ ജൂലൈ മാസം പൊതുവെ അനുകൂലമായിരിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ശ്രമങ്ങളിൽ വളരെ ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകും. അതിൽ നിന്ന് പ്രയോജനങ്ങൾ വന്നു ചേരുന്നതാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ലഭിക്കും. അതോടൊപ്പം ആഗ്രഹിക്കുന്ന ഉപരിപഠന സാധ്യതയും കാണുന്നു. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. എല്ലാ രീതിയിലും പുരോഗതി ലഭിക്കും. ദീർഘകാലമായി ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷം അനുഭവപ്പെടും. സന്താനങ്ങളുടെ ഉയർച്ചയിലും പുരോഗതിയിലും തൃപ്തി തോന്നുന്നതിന് സാധ്യതയുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു പഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാൻ സാധിക്കുന്നതാണ്. വിവിധ കലാമേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഉയർച്ചയും പുരോഗതിയും വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട്. വ്യക്തിപരമായി നിങ്ങളുടെ കൂടുതൽ സൂക്ഷ്മ വിവരങ്ങൾ അറിയുന്നതിന് സമഗ്രമായ സൂര്യരാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോവുക. മീനക്കൂറാണ് അടുത്തത്. പൂരിട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ജൂലൈ മാസം. പുതിയ ജോലി ലഭിക്കുന്നതിന് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. അന്യദേശങ്ങളിലും മറ്റും പോകാൻ ശ്രമിക്കുന്നവരും അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള അബദ്ധങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകാതെ കരുതലെടുക്കുക. നിങ്ങളുടെ നിലവിലുള്ള കർമ്മരംഗത്ത് അത്ര ഗുണകരമല്ലാത്ത പല മാറ്റങ്ങളും ഉണ്ടാകും. ശ്രദ്ധിച്ച് ഓരോ കാര്യവും കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി കിട്ടിയെന്ന് വരില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായ നഷ്ടങ്ങൾക്കിടയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക.
നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രതികൂല സാഹചര്യങ്ങൾ കാരണസഹിതം ശരിയായി പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിലും ചില പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സാഹചര്യങ്ങളെല്ലാം പഠിച്ച് ശ്രദ്ധിച്ച് ഇടപെടുക. സംഭാഷണങ്ങളിൽ വേണ്ടത്ര ആത്മനിയന്ത്രണം ശീലിക്കുക. നിങ്ങളുടെ സമഗ്രമായ സൂക്ഷ്മമായ വിവരങ്ങൾ അറിയുന്നതിന് സമ്പൂർണമായ സൂര്യരാശി ചിന്ത ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ്. നമസ്കാരം.